എന്നുള്ളത്പ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ സ്തോത്രം സി എ പ്രഭാചിന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം പത്താം വാക്യം നമുക്ക് ഇപ്പം ആദ്യമായിരിക്കാം ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഉല്ലസിക്കും മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ താൻ അലങ്കരിക്കുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് അവന് നീതി നീതി എന്ന എന്ന അങ്കി അങ്കി ഇടുവിച്ചിരിക്കുന്നു ഇടുവിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു നമ്മുടെ ചിന്താവിഷയം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും വ്യക്തിപരമായ ഒരാൾക്ക് കൊടുക്കുന്ന ദൈവിക വാഗ്ദത്വം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും സഹരിയാ പുരോഹിതന് ജീവൻ ദൈവത്തിന് എല്ലപ്പാട് ലഭിക്കുകയാണ് നിനക്ക് സന്തോഷമുണ്ടാകും ഉല്ലാസവും ഉണ്ടാകും ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്വമാണ് ദൈവം തരുന്നത് അനുഗ്രഹം നിനക്ക് സന്തോഷമുണ്ടാകും നിനക്ക് ഉല്ലാസമുണ്ടാകും ഇന്ന് വാസ്തവത്തിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും കേൾക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും നല്ലൊരു അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്വമാണ് അനുഗ്രഹം നിനക്ക് സമാധാനം കിട്ടും നിനക്ക് സന്തോഷം കിട്ടും നിനക്ക് ഉല്ലാസം കിട്ടും നിനക്ക് മനസ്സിന് നല്ല ശാന്തി ലഭിക്കും സഹരിയ പുരോഹിതൻ ആരാധന അർപ്പിക്കുകൊണ്ടിരിക്കുകയായിരുന്നു ആരാധനാ സമയത്ത് ദൈവത്തിൻ്റെ മാലാഹ് പ്രത്യക്ഷപ്പെട്ടു അമ്പന്നുപോയി ഭ്രമിച്ചു ഭയവരശ്ശനായി ചകരിയാവയെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവിടെ ആ ആരാധനയുടെ സമയത്ത് അപ്പോഴും ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു നീറ്റലുണ്ട് മക്കളില്ലല്ലോ എന്ന് എൻ്റെ ദൈവം എനിക്ക് തന്നതായ ആത്മാവിൻ്റെ വിഭവങ്ങൾ പകർന്നു കൊടുക്കാൻ എനിക്ക് ഒരു കുഞ്ഞില്ലല്ലോ അത് ഉള്ളത്തിൻ്റെ ഉള്ളത്തിലൊരു വേദന വിഷയമാണ് അങ്ങനെയൊരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്തൊരാശ്വാസം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവത്തിൻ്റെ സ്തോത്രം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴിത് ഈ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ തറഞ്ഞു നിൽക്കണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും ഇന്ന് നിങ്ങൾ അനേകം പേര് സന്തോഷമില്ലാത്തവരാണ് സന്തോഷിക്കുന്ന സമയങ്ങളും ഇല്ലെന്നല്ല കാണും ഇടയ്ക്കിടയ്ക്ക് സന്തോഷമൊക്കെ ഉണ്ടാകും പക്ഷേ പൊതുവേ പറഞ്ഞാൽ സന്തോഷമില്ല പൊതുവേ പറഞ്ഞാൽ സംതൃപ്തിയില്ല എന്തെല്ലാമോ ചില ആധികൾ ചില ചില വേദനാ വിഷയങ്ങൾ ഹൃദയത്ത് നമ്പരപ്പെടുന്ന ചില കാര്യങ്ങൾ അതെങ്ങനെയുണ്ട് നേരി നേറി പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില വേദനാ വിഷയങ്ങൾ ഓർത്ത് നോക്കിയാൽ ജീവിതം വളരെ ക്ലേശകരമാണ് വളരെ വളരെ ദുഃഖകരമാണ് എന്തെങ്കിലും യാതനയിൽ കൂടിയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് നാം ഓരോരുത്തരും അല്ലേ നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയരുതോ എന്തുമാത്രം പ്രതിസന്ധികൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ ഏറെയുള്ളതായ ദുരിതങ്ങളും ആവലാധികളും സങ്കടങ്ങളും എല്ലാം ആർക്കുണ്ട് സന്തോഷം സന്തോഷം ഈ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ആവശ്യ ആവശ്യഭാരങ്ങളുടെയും ഇടയിൽ സന്തോഷം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വേദലിന് മാത്രമേ ഉള്ളൂ അതെല്ലാം ഉണ്ട് അതൊന്നും മാറിയിട്ടല്ല സന്തോഷം കിട്ടുന്നത് വേദനയുണ്ട് രോഗമുണ്ട് ആപത്തുണ്ട് വയസ്സുടെ ചുരുക്കമുണ്ട് കഷ്ടപ്പാടുകളുണ്ട് വീട്ടിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് പക്ഷേ കലഹങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ഒരു ദൈവ വൈദ്യലിൻ്റെ ഉള്ളത്തിലെപ്പോഴും സന്തോഷമുണ്ടാകും അതൊന്നും മാറിയിട്ട് സന്തോഷം കിട്ടുക വിചാരിക്കേണ്ട ഇതെല്ലാം നമ്മുടെ കൂടെ വേണം എപ്പോഴും ഓർത്തുകൊള്ളണം ക്രിസ്തീയ ജീവിതം കുരിശൻ്റെ ജീവിതമാണ് പലപ്പോഴും നമ്മുടെ പല പ്രസംഗങ്ങളിലും വന്നു വരുന്ന ഒരു വലിയ അപകടം പക്ഷത്തേക്ക് വന്നാൽ എല്ലാ പ്രശ്നങ്ങളും മാറിക്കൊള്ളും പരീക്ഷ പാസ്സായിക്കൊള്ളും രോഗം മാറിക്കൊള്ളും പ്രതിസന്ധികളൊന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് പൊതുവെ ആളുകൾക്കുള്ളത് അത് തെറ്റാണത് വാസ്തവത്തിൽ ദൈവപക്ഷത്തേക്ക് വന്നു എന്ന് വെച്ചാൽ ആരോ പറഞ്ഞു ദൈവപക്ഷത്തേക്ക് വന്ന് കൂട്ടായ്മ പോയിട്ട് എന്താ രോഗം വന്നേ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് ആ ആത്മീയം എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് കൂട്ടായ്മയിലൊന്നുള്ളതുകൊണ്ടോ ഭക്തി ജീവിതം നയിച്ചു എന്നുള്ളതുകൊണ്ടോ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറണമെന്നില്ല പക്ഷേ എല്ലാം ഉണ്ട് പക്ഷേ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതൊരാശ്വാസം എന്തിന് സെൻറ്റ് പോൾ പറഞ്ഞില്ലേ അപ്പോസനെ പോലീസ് പറഞ്ഞില്ലേ ആ വെളിപ്പാടുകൾ യാഥിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ശൂലം കൊണ്ട് കുത്തുന്ന വേദനയാണ് അത് എപ്പോഴും ശൂലം കൊണ്ട് കുത്തുമ്പോൾ ശൂലം നല്ല നല്ല മനിയുള്ളതല്ലേ അതുകൊണ്ട് കുത്തുന്നത് പോലത്തെ വേദന എന്താണ് ആ രോഗമെന്ന് കൃത്യം അറിഞ്ഞുകൂടാ പക്ഷേ ഗലാത്തി ലേഖനത്തിൽ ഒരു നാലാവധ്യായം വായിക്കുമ്പോൾ ഏതാണ്ട് മനസ്സിലാകും ശൂലം കൊണ്ട് കുത്തുന്നുള്ള വേദന കണ്ണിലുള്ള വേദനയായിരുന്നു ഇന്നിപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും വേദനിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ് പിതാക്ക പറയുന്നത് കൃത്യമായി വേദപുസ്തകം തെളിവൊന്നും നമുക്ക് കാണുന്നില്ല ഏതായാലും നിരന്തരം വേദനിപ്പിക്കുന്ന രോഗമുണ്ടായിരുന്നു എത്രയോ പേർക്ക് അപ്പവസ്തലിൻ്റെ ആ നിഴലിൽ തൊട്ടാൽ നിഴൽ സൂര്യപ്രകാശനു നേരെ വരുമ്പോൾ നിഴലിൽ തൊട്ടാൽ രോഗം മാറുന്നു അപ്പോസിൽ വസ്ത്രത്തിൽ തൊങ്കൽ തൊട്ടാൽ രോഗം മാറുന്നു അപ്പോസലിന് രോഗം ഉണ്ടായിരുന്നു അതെന്താണത് നമുക്ക് മനസ്സിലാവുകയില്ല പക്ഷേ അപ്പോസിൽ പറയുന്നുണ്ട് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ വിശുകൊല്ല തന്നിരിക്കുന്നു അതിയായി നികളിച്ചു പോകും അത്രമാത്രം ദൈവികമായ വെളിപ്പാടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം ദൈവമായിട്ട് സംസർഗത്തിൽ വലിയ ആനന്ദ അനുഭവം കിട്ടിക്കൊണ്ടിരിക്കുന്നു സ്വർഗീയമായ ശാന്തി ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ വെളിപ്പാടുകളെ ആധിക്യത്താൽ നികളിച്ചു പോയാലോ ആൾ തകർന്നു പോവില്ലേ ഫീൽഡിന് പുറത്തായി പോകില്ലേ ആത്മീയരംഗത്തുനിന്ന് പുറത്തായി പോവില്ലേ ദൈവരാജ്യത്തിൽ എത്തുകയില്ലല്ലോ ശക്തമായി പ്രവർത്തിച്ചു ഓടി നടന്നു പോയാലും ചെയ്തു കഷ്ടത അനുഭവിച്ചു പോലെ ചെയ്തു പക്ഷേ നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ചെന്നില്ലെങ്കിൽ നഷ്ടമല്ലേ അതുകൊണ്ട് നിഗളിച്ച് പോകാതിരിക്കാൻ ഇടത്തിൽ ഒരു ശൂലം നിന്നിരിക്കുന്നു അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കറുത്തോട് അപേക്ഷിച്ചു അപ്പോഴെല്ലാം കർത്താവിന് മറുപടി എത്തിയുള്ളൂ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു നിൻ്റെ ഈ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും നീ രോഗം മാറാൻ പ്രതീക്ഷിക്കേണ്ട എൻ്റെ കൃപ നിനക്ക് മതി ദൈവദിന സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ആവശ്യഭാരങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷം നഷ്ടപ്പെടും ഉല്ലാസം നഷ്ടപ്പെടും ശരിയാണ് പക്ഷേ ഓർത്തുകൊള്ളണം കർത്താവെ ഈ ജീവിതത്തിലെ ദുരിതങ്ങളുടെയും യാതനകളുടെയും സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം തന്നാൽ മാത്രം മതി അത് മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല സ്തോത്രം എൻ്റെ രോഗം മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ വേദന മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കർത്താവേ ഇത് നിനക്കറിയാം എനിക്ക് എന്താണ് നല്ലതെന്ന് എന്താണ് വേണ്ടത് നിനക്കറിയാം ഞാൻ ഒന്നു മാത്രം പ്രാർത്ഥിക്കുന്നു നിൻ്റെ ക്രമയുടെ കരം എന്നു മാറരുതേ സ്തോത്രം അത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കണം നിൻ്റെ കൃപയുടെ കരം മാറരുത് നിൻ്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോരുത് ഞാനെപ്പോൾ എപ്പോൾ കണ്ണുയർത്തിയാലും നിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടണം എപ്പോൾ ദൈവമേ ദൈവമേദിയെ വിളിച്ചാലും നിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് സാരമില്ല എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിൽ സാരമില്ല നിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ഞാൻ പോക്കായി പോകും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു 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 ധാരണ നിങ്ങൾക്ക് വേണം ദൈവ സാന്നിധ്യം എപ്പോഴും ദ റിയൽ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വ്യക്തമായ സാക്ഷാത്തായ സന്നിധാനം സാന്നിധ്യബോധം അത് നോക്ക് വേണം അതില്ലെങ്കിൽ നാം പൂജ്യമാണ് ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല നമുക്കൊരു വിലയുമില്ല നമുക്ക് ദൈവസാന്നിധ്യം വേണം കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല പക്ഷേ ഞാൻ പറയുന്നത് ഒരു പടി കൂടി കടന്നാണ് ഞാൻ പറയുന്നത് ദൈവരാജ്യത്തിൽ ചെല്ലുക എന്നുള്ളതല്ല കാര്യം കാര്യമല്ലെന്നല്ല അതല്ല കാര്യം നമുക്ക് എന്താ വേണ്ടത് എനിക്ക് എപ്പോഴും എൻ്റെ യേശുവിനോടുകൂടി ആയിരിക്കണം ഞാൻ ദൈവരാജ്യത്തിൽ ചെല്ലുക എന്നുള്ളതല്ല യേശുവിനോടിയായിരിക്കണം ഞാൻ എപ്പോഴും യേശുവിൻ്റെ കൂടെ എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കം തെളിയുമ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും ഞാൻ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴില്ല ആ വെരി പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത് എനിക്ക് വേണം ഇത് നമ്മൾ ആഗ്രഹിക്കണം ഇത് മനസ്സിലാക്കുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള കാര്യമാണ് ഇത് കാരണം ആത്മീയ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് കഷ്ടപ്പാടില്ലാതിരിക്കണം ദുരിതങ്ങളില്ലാതിരിക്കണം രോഗമില്ലാതിരിക്കണം ആഹ്ലാധി ഇല്ലാതിരിക്കണം എല്ലാവരുമായിട്ട് ലോഹിയാക്കിയായിരിക്കണം വീട്ടിൽ എല്ലാം മഴക്കുമിഴക്കൊന്നുമില്ല എല്ലാം കൊള്ളാം നന്നായി വരുന്നു എല്ലാം കൊള്ളാം ഇതൊക്കെ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ദൈവത്തിൻ്റെ കൂടെ പുറകെ പോകുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് പുറകെ പോകുന്നവർക്ക് ചില നീക്കുപോക്കുകൾ കർത്താവ് തരുന്ന തീർച്ചയാണ് പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടുകയില്ല ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണത് എനിക്ക് വ്യക്തമായി നിങ്ങൾ പറയാനുണ്ട് നിങ്ങൾ വാസ്തവമായി ആഗ്രഹിക്കണം കർത്താവിയെ എൻ്റെ അകക്കണ്ട് തുറന്നു തരണമേ ആത്മീയം എന്താണെന്ന് കാണാൻ എൻ്റെ അകക്കണ്ണ് തുറന്നു തരണമേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആത്മാവിൻ്റെ പ്രകാശനം വരണം നിങ്ങൾക്ക് സന്തോഷവും ഉല്ലാസം ഉണ്ടാകും സന്തോഷവും ഉല്ലാസം നമുക്ക് വേണം എന്ത് ദുരിതത്തിനുമത്യത്തിന് സന്തോഷവും ഉല്ലാസവും വേണം വേദനയുടെ ആധിക്യത്തിലും സന്തോഷവും ഉല്ലാസവും വേണം മനസ്സ് പതർന്ന് പരിഭ്രാന്തമാകുന്ന സമയങ്ങളിലും സന്തോഷവും ഉല്ലാസവും വേണം അങ്ങനെ എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം ലഭിക്കുന്നതായ സന്തോഷവും ഉല്ലാസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കണം എന്നും ഉല്ലാസവും സന്തോഷവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഇതിന് നമ്മുടെ കണ്ണ് തുറന്ന് കിട്ടണം ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് കിട്ടണം നിങ്ങളുടെ ഒരു പ്രാർത്ഥന വിഷയമായിരിക്കും എൻ്റെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തെങ്കിലുമൊക്കെ അത് പ്രസംഗം കേട്ടു കുറച്ച് കഴിഞ്ഞ പ്രസംഗം മറന്നുപോകും ഇതെല്ലാം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ ഞാൻ മറന്നുപോയി മറന്നു മറന്നുപോയിക്കുക ഒരു കുഴപ്പമില്ല നിങ്ങൾ അതൊന്നും പ്രസംഗത്തിൻ്റെ പോയിൻറ്റ് മറന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കാകെ വേണ്ടത് ആകെ വേണ്ടത് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു സാന്നിധ്യബോധം ഒരു സംസർഗ അനുഭവം അത് വേണം സന്തോഷവും ഉല്ലാസം അങ്ങനെ വരുമ്പോൾ സന്തോഷവും ഉല്ലാസം ഉണ്ടാകും നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അതാണ് നമ്മുടെ ചിന്താവിഷയം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ സന്തോഷം ഉല്ലാസം അതിൻ്റെ കൂടെ ലഭിക്കുന്നത് എന്തിനു വേണ്ടിയാണത് എങ്കിലും കൂടിയാണ് ലഭിക്കുന്നത് നീതീകരണം ലഭിക്കുന്നതിൽ കൂടിയാണ് നീതീകരണം സന്തോഷം നീതീകരണത്തിൽ കൂടി ലഭിക്കുന്നു ആത്മാവിന് സന്തോഷം നീതീകരണത്തിൽ കൂടെ ലഭിക്കുന്നു എന്താ മനസ്സിലായില്ല നീതീകരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലോ പറഞ്ഞു തരാം നീതീകരണം എന്ന് പറഞ്ഞാൽ നീതി ഇല്ലാത്ത മനുഷ്യനെ നീതിമാൻ എന്ന് സർട്ടിഫൈ ചെയ്യുന്നതാണ് നീതീകരണം ഒരു നീതിയുമില്ല ഞാൻ പറയാറുള്ള ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഒരു ആൾ കുറ്റവാളിയെ പിടിച്ചു അവനെ ജഡ്ജിയുടെ വിലയിരുത്തി കോടതിയിൽ കേസായി അവന് വലിയ സന്തോഷമായി വലിയ സന്തോഷമായി കാരണം ഈ ജഡ്ജിയായിട്ട് ഒരുമിച്ച് അവർ ഒരുമിച്ച് പഠിച്ചതാണ് ചെറുപ്രായത്തിൽ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ എന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹം വിധി പറഞ്ഞത് വിധി പറഞ്ഞത് ജഡ്ജി വിധി പറഞ്ഞത് കുറ്റം അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ കൃത്യ അതാണ് ആ രൂപ അത്ര കൃത്യാണെന്നെങ്കിൽ അറിഞ്ഞുകൂടാ മൂന്ന് ലക്ഷം രൂപ അവൻ പിഴ കൊടുക്കുകയും ചെയ്യണം പത്ത് പൈസ പോലും ഇല്ല എല്ലാം കുടിച്ച് നശിപ്പിച്ചു കളഞ്ഞ മനുഷ്യൻ എങ്ങനെ ഈ പിഴി കൊടുക്കും ജയിലിൽ പോവുക ജയിലിലേക്ക് പോകുമ്പോൾ ഇവൻ കരുണ പ്രതീക്ഷിച്ച് ജഡ്ജിയെ നോക്കി പക്ഷെ ജഡ്ജി തിരിച്ചു നോക്കുന്നില്ല നോക്കുന്നേ ഇല്ല കുറ്റം അസന്തിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു ജയിലിൻ്റെ വാതിൽ എത്തിയപ്പോഴേക്കും കോടതിയിൽ നിന്ന് ഒരാൾ ബന്ധപ്പെട്ട ഓടി വരുന്നു ജയിലുടെ കയ്യിലേക്ക് ഒരു കടലാസ് കഷ്ണം കൊടുത്തു അത് പറഞ്ഞു ഇവനെ മോചിപ്പിക്കുക ഇവൻ്റെ പിഴ ഇളവ് ചെയ്തിരിക്കുന്നു ഇവനെ കോടതിയിൽ നിന്ന് ഉത്തരവായിരിക്കുന്നു ഇവനെ മോചിപ്പിക്കാൻ ഇത് ബലിഗ്രഹം പറഞ്ഞൊരു ഉദാഹരണത്തിൻ്റെ ഒരു നേരിയ അംശം കലർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ ബലിഗ്രഹം നിതീർണ്ണം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈ ഉദാഹരണം പറഞ്ഞതാണ് നിരുപാധികം മോചിപ്പിക്കുകയാണ് നിരുപാധികം നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ യേശുക്രിസ്തുവിന് വിശ്വസിച്ച് നിങ്ങളുടെ ഈ നിസ്സാര ജീവിതം യേശുക്രിസ്തുൻ്റെ കൈകളിലേക്ക് കൊടുത്താൽ ഉറപ്പാണ് പിന്നെ നിങ്ങൾ സംശയിക്കരുത് അവിശ്വസിക്കരുത് ഉറപ്പാണ് ക്രിസ്തു ഏറ്റെടുത്ത് വാങ്ങും നിങ്ങൾ ഒരു ചിലവും ചെയ്യേണ്ട നിങ്ങളതിനു വേണ്ടി ഏതെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്യുകയോ തീർത്ഥയാത്ര ചെയ്യുകയോ ഒന്നും വേണ്ട മല മലകയറുകയോ അതല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര ചെയ്യുകയോ ഒന്നും വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ പാപം പരിഹരിക്കപ്പെടാനായിട്ട് നിങ്ങൾക്ക് പാവ കിട്ടാനായിട്ട് നിങ്ങൾ ഒരു ചെലവും ചെയ്യേണ്ട യേശു ക്രിസ്തുവിൻ്റെ ക്രൂശല മൂലം എൻ്റെ പാപങ്ങളെല്ലാം യേശു ഏറ്റെടുത്തുന്നൊരു വിശ്വാസം കിട്ടിയാൽ മതി വിശ്വസിക്കുക വിശ്വസിക്കാൻ മാത്രം ചെയ്യുക ഇന്ന് അനേകം ദൈവമക്കൾക്ക് ഒരു അപകടം ഞാൻ വിശ്വസിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ടു പക്ഷേ പാവം മാറുന്നില്ലല്ലോ എൻ്റെ പാവം എൻ്റെ വിട്ടു പോകുന്നില്ലല്ലോ പിന്നെയും പാവത്തിൻ്റെ ആസക്തി വരുന്നല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആസക്തി വരുന്നതിന് കാരണം നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമില്ല എൻ്റെ പാപം കർത്താവ് പരിഹരിച്ചു എന്നുള്ള വിശ്വാസമില്ല വിശ്വാസം വരണം വിശ്വാസമാണ് അടിസ്ഥാനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ തീരുമാനമെടുത്ത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഇട്ടുകൊടുത്തു എന്നുള്ളത് ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കണം പിന്നെ പാവം വരികയില്ല നിങ്ങൾ വിശ്വസിക്ക് നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണ് പിന്നെ ഈ പാവം വരുന്നത് അവിശ്വാസം ക്രിസ്തു എന്നിൽ വലിയോ ചെയ്തു നിങ്ങൾ ക്രിസ്തുവിനെ കാണുന്നില്ല ഇവിടെ വചനം പറയുന്ന ഒരാൾ കാണുന്നു വചനം പറയുന്നയാൾ നിങ്ങളെപ്പോലെ തന്നെ ബലഹീന മനുഷ്യനാണ് എല്ലാ കുറവുള്ള ഭാഗ്യവശാൽ ഒരു വിശ്വാസം കിട്ടി കർത്താവ് ക്രമയാൽ പാവങ്ങൾ മറിച്ചതെന്നൊന്ന് മാത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾക്ക് കാണേണ്ടത് ക്രിസ്തുവിനെയാണ് യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ പാവം ക്ഷമിക്കുന്നത് യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നിങ്ങൾ കഴിയിയത് യേശു ക്രിസ്തുവിൻ്റെ ക്രമീഴി ആത്മാവാണ് നിങ്ങളിലേക്ക് കടന്നുവെന്ന് നിങ്ങളെ അനുഗ്രഹിച്ചത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയരുതോ പോലീസ് ചെയ്യാൻ കടന്നുപോയി എത്രയോ അനുഗ്രഹീതമായ പ്രസംഗങ്ങളാണ് ചെയ്തത് ഇരുപത്തേഴ് പുസ്തകങ്ങൾ പുതിയത്തിലുണ്ട് അതിൽ പകുതിയിൽ പകുതിയിലധികവും പതിനാല് പുസ്തകവും പൗലുസ്നേഹ എഴുതിയതാണ് ആ പൗലു സ്നേഹ കടന്നുപോയി പക്ഷേ ദൈവത്മാവ കടന്നുപോയോ ഇല്ല ദൈവാത്മ പിന്നെ ഈ ഭൂമിയിലുണ്ട് ദൈവദിന സ്തോത്രം മോശ കടന്നുപോയി പക്ഷേ ദൈവത്മാ മാറിപ്പോ മാറിപ്പോയോ ദൈവാത്മ ഉണ്ടെന്നും ദൈവദിന സ്തോത്രം ഈ ശമുഖൽ പ്രവാചകം കടന്നുപോയി ഏലിയാവ് കടന്നുപോയി എലിസ കടന്നുപോയി ഓരോരുത്തരോത്ത കാലങ്ങളിൽ അവരുടെ വേല തിരിച്ചിട്ട് അവർ കടന്നുപോയി ദാനീയ പ്രവചനം കടന്നു പോയപ്പോൾ ദൈവാത്മ പറഞ്ഞത് ഇപ്പോഴും ദാനീയലെ നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക നീയം വിശ്രമിച്ചതിൻ്റെ കാലാവസാനത്തിങ്ങൾ നിൻ്റെ ഓഹരിലേ പാൻ എഴുന്നേറ്റ് വരും ദാനീയ പ്രവചനം കടന്നുപോയി പ്രവാചകന്മാർ കടന്നുപോയി നിവ്യന്മാരും സഹദയന്മാരും സ്നേഹന്മാരും ഒക്കെ കടന്നുപോയി അതാത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകമാർ മുഖാന്തരം പിതാക്കന്മാരെ അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് ഉത്തർ മുഖാന്തരം നമ്മുടെ അരളി ചെയ്തിരിക്കുന്നു ഇബ്രാഹി ലേഹ് നന്ദിൻ്റെ ഒന്ന് പ്രവാചക മുഖാന്തരം അരളി ചെയ്തു പ്രവാചകന്മാർ കടന്നുപോയി പക്ഷേ ദൈവവും ദൈവത്തിൻ്റെ ആത്മാവ് പോയിട്ടില്ല നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് കാണേണ്ടത് ആരെല്ലാം പോയാലും എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു സ്തോത്രം ഞാൻ വിതുമ്പി വിതുമ്പിക്കരയുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ എൻ്റെ യേശു അതിലേക്ക് വരുന്നു യേശു മാറിപ്പോയിട്ടില്ല ഇതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ദൈവങ്ങൾക്കുള്ള ആരിലും ആശ്രയം വരരുത് എൻ്റെ കാര്യം ഞാൻ പറയാം എന്നിൽ നിങ്ങളെ ആശ്രയിക്കരുത് ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ നിങ്ങളെപ്പോലെ തന്നെയുള്ളതായ ക്ലേശങ്ങളും ഭാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള മനുഷ്യനാണ് എന്നിൽ നിങ്ങൾ ആശ്രയിക്കരുത് നിങ്ങൾ കാണേണ്ടത് ക്രിസ്തുവിനെ മാത്രമാണ് യേശുക്രിസ്തുവിനിലേക്ക് നിങ്ങൾ നോട്ടം പോകണം അത്യുനിലേക്ക് നിങ്ങൾ ശ്രദ്ധ പോകണം നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയത് കർത്താവായി യേശു ക്രിസ്തു നിങ്ങളെ വീണ്ടെടുക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ദരിരക്തം പകർന്ന യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു നിങ്ങളെ ഈ ആത്മീയ വിളിച്ചതായി കൊണ്ടുവന്നത് ക്രിസ്തുവാണ് നിങ്ങളെ കൊണ്ടുവന്നത് മനുഷ്യനാരും അല്ല നിങ്ങൾക്ക് വചനം തന്നത് നിങ്ങൾ വിശ്വസിക്കുക യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ ആത്മാവാണെന്നോ ദൈവദാസൻ ക്രിസ്തുവാണെന്നല്ല പറഞ്ഞത് എന്തൊരു വെട്ടിത്തം അങ്ങനെയൊന്നും പറയാൻ ഒരിക്കലിടയാവരികയില്ല കാരണം അത് പൊമ്പര വിട്ടിത്വമല്ലേ യേശു ക്രിസ്തുവര് ഈ ഭൂമിയിലെ മനുഷ്യനാര് ദൈവത്തിൻ്റെ സ്തോത്രം അത്യുജ്വലതേജസ് ആയ യേശു ക്രിസ്തുവാര് ഭൗമികനായ മനുഷ്യനാർ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുക യേശുക്രിസ്തുവിനെ നിങ്ങൾ കാണുക നിങ്ങളെ നീതിയിരിക്കുന്നതിന് കൃത്തായ യേശു ക്രിസ്തു നിങ്ങളെ കുറ്റവാളിയായ മനുഷ്യനെ നീതിയുള്ളവനെന്ന് മുദ്രകുത്തുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ കുറ്റവാളിയാണ് കുറ്റത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞു ശരിയാണ് പാവം വന്നു കഴിഞ്ഞു വാസ്തവം ശരി എല്ലാ പാവവും വന്നു ശരി എന്നാലും നിങ്ങളുടെ പാവത്തിൻ്റെ പരിഹാരമായി ക്രിസ്തു ക്രൂസിൽ രക്തമൊഴുക്കിയപ്പോൾ തീർന്നു നിങ്ങളുടെ പാവമല്ല ഇതങ്ങ് വിശ്വസിക്കുക ആ ഒരു വിശ്വാസം തന്നെ വലിയൊരു പദവിയും ഭാഗ്യവുമാണ് വിശ്വസിക്കുക കണ്ണോടത്തെങ്ങ് വിശ്വസിക്കുക ക്രിസ്തു എൻ്റെ പാവം വഹിച്ചു എൻ്റെ കാര്യം ക്രിസ്തുവിൻ്റെ ശ്രദ്ധയിലുള്ളതാണ് എൻ്റെ ഓരോ ചുവടുവൊപ്പം ക്രിസ്തു കാണുന്നതാണ് ക്രിസ്തു എന്നെ അറിയുന്നു ക്രിസ്തു എന്നെ നോക്കുന്നു യേശു ക്രിസ്തു ദൈവത്തിന് സ്തോത്രം ക്രിസ്തുമയമായൊരു ജീവിതം എന്തൊരു മഹാഭാഗ്യമാണെന്നറിയാമോ നിങ്ങൾക്കിത് ആ കണ്ണ് തുറന്നു കിട്ടിയാൽ നിങ്ങൾ ആനന്ദിച്ചു തുള്ളും എല്ലാം തീർന്നു പാവങ്ങളെല്ലാം തീർന്നു എന്താ യേശു ഏറ്റെടുത്തു എല്ലാം യേശു ഏറ്റെടുത്തു നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിൽ പൈസയൊന്നും കാര്യമായിട്ടില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം എല്ലാം ഒക്കെ എടുത്തെടുത്ത് ഇപ്പോൾ രൂപയില്ല ഒരു ദിവസം നിങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരാൾ കുറച്ച് രൂപ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഒരു തുക ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ആരാണോ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷേ നിങ്ങൾക്ക് അത്ര തന്നെ പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളുടെ പേരിലേക്ക് തുക നിക്ഷേപിച്ചു അടുത്ത പ്രാവശ്യം ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ പറയുന്നു നിങ്ങളുടെ പേരിലേക്ക് വീണ്ടും അദ്ദേഹം ഒരു വലിയ തുക വീണ്ടും നിക്ഷേപിച്ചു ഡിപ്പോസ് ചെയ്തു നിങ്ങൾ അത്ഭുതപ്പെടുന്നു ഞാൻ രൂപ ഉണ്ടാക്കിയില്ല ഞാൻ രൂപ നിക്ഷേപിച്ചില്ല ഡിപ്പോസിറ്റ് ഞാൻ ചെയ്തിട്ട് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തില്ല പിന്നെ എങ്ങനെയാണ് വേറൊരാൾ നിങ്ങൾക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്തു നിങ്ങളല്ലെങ്കിൽ കടക്കാരനാകേണ്ടവനാണ് നിങ്ങൾ ആ ബാങ്കിൽ യാതൊരു ബാലൻസും ഇല്ലാതെ നിങ്ങൾ പൈസയ്ക്ക് ഞെരുങ്ങേണ്ടവനാണ് ഇപ്പോൾ നിങ്ങൾക്ക് സുഭിക്ഷമായി പൈസ കിട്ടത്തക്കവണ്ണം വേറൊരാൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സൗജന്യമായി വലിയ വൻതുക നിക്ഷേപിച്ചിരിക്കുന്നു ഇതങ്ങ് വിശ്വസിക്കുക ദൈവദന സ്തോത്രം നിത്യനായ ക്രിസ്തു വേണ്ടി രക്ഷയുടെ വൻതുക നിക്ഷേപിച്ചു കഴിഞ്ഞു നമുക്ക് വേണ്ടി സ്വർഗീയ ധനം നിക്ഷേപിച്ചു ഇതങ്ങ് വിശ്വസിക്കുക നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട എനിക്ക് പകരം എൻ്റെ അക്കൗണ്ടിൽ രൂപയില്ല എന്നാൽ ഇതറിഞ്ഞ് എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ ഒരു മഹാസ്നേഹമായ നിത്യസ്നേഹമായ യേശു എനിക്ക് വേണ്ടി തുക നിക്ഷേപിച്ചിരിക്കുന്നു ഈ തുക സ്വർഗരാജ്യം തന്നെ എനിക്ക് വേണ്ടി സ്വർഗരാജ്യം നിക്ഷേപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് നാം അറിയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം നന്ദി ഉണ്ടെന്ന് അറിയും അതാണ് സ്തുതി എന്ന് പറയുന്നത് അല്ല വെറുതെ സ്തുതി എന്ന് പറയുന്നതല്ല എനിക്ക് അർഹതയില്ലാത്ത വൻതുക ഒരു സ്നേഹം എനിക്ക് വേണ്ടി നിക്ഷേപിച്ചു എന്നറിയുന്നത് എന്തൊരു സന്തോഷം അദ്ദേഹത്തോട് എന്തൊരു നന്ദിയാണ് നമുക്ക് വൻ കടക്കാരനായി ഞാൻ ജപ്തി ചെയ്യപ്പെട്ട് ഞാൻ എല്ലാം തകർന്നു പോകേണ്ടനായിരുന്നു അനാഥനായി അലയേണ്ടവനായിരുന്നു എൻ്റെ സംഭവത്തെല്ലാം പോയി പോയിരുന്നു ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇത് യേശുക്രിസ്തു എനിക്ക് വേണ്ടി തൻ്റെ സ്വർഗീയ നിക്ഷേപം എനിക്ക് വേണ്ടി ഡിപ്പോസ് ചെയ്തു നീ നിക്ഷേപമായി ദൈവം ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്തു ഇപ്പോൾ എനിക്ക് പൈസ ഇല്ലെങ്കിലും സ്വന്തം പൈസ ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയില്ലെങ്കിലും ഓ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇതാ യേശുക്ക് എനിക്ക് നിക്ഷേപിച്ചിരിക്കുന്നു സ്തോത്രം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല കിട്ടിയത് നിങ്ങളുടെ ജാഗരണ കൊണ്ടല്ല കിട്ടിയത് ഇത് കിട്ടിയത് ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ് സ്തോത്രം ഇതങ്ങ് വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ കിട്ടുന്ന മഹാസൗഭാഗ്യം നീതി കെട്ടനായെനിക്ക് നീതി ദൈവം തന്നു നിധി അറിയാൻ വയ്യാത്ത എനിക്ക് ദൈവം നീതി തന്നു എൻ്റെ കുറ്റങ്ങളും തെറ്റുകളും എല്ലാം കർത്താവ് മോചിച്ചു തന്നു എന്തൊരു അത്ഭുതം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം ചുരുങ്ങി ഇത്രയെങ്കിലും നിങ്ങൾ പറയണം കർത്താവേ എനിക്ക് വേണ്ടി നാഥ നീ അവിടെ നിക്ഷേപിച്ച ആ സ്വർഗീയ മഹിമാധനത്തെ അറിയുവാനെൻ്റെ കണ്ണുകളെ തുറക്കണമേ എനിക്ക് വേണ്ടി നിത്യരക്ഷകനായ യേശുവേ നീ കുരിശിച്ചൊറിഞ്ഞ രക്തം മൂലം എനിക്ക് നേടിത്തന്നതായ രക്ഷയുടെ നിധി എനിക്ക് ഗ്രഹിക്കുവാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ ഞാൻ ഒരു ചിലവും ചെയ്യാതെ എനിക്ക് വേണ്ടി ഇത്രയും വലിയ എന്തൊക്കെ നിക്ഷേപിച്ചതിന് മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ സ്തുതിപ്പാൻ എനിക്ക് ക്രമതരണമേ ഇതറിയുമ്പോൾ നാം സ്തുതിക്കും ഇതറിയുമ്പോൾ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും നിതീകരണം ലഭിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം എന്താണ് തീരുമാനം മറ്റൊന്നുമല്ല നിങ്ങൾ നേടിയിട്ടില്ല പാപത്തിൻ്റെ പരിഹാരമായി നിങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങളതിനുവേണ്ടി ഒരു പ്രായശ്യത്വം ചെയ്തില്ല ഒരു പ്രാവശ്യം ചെയ്യാനായിട്ട് സാധിക്കുകയും ഇല്ല പക്ഷേ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പാവരികാര്യ വലിയായി തീർന്നു എൻ്റെ തിരക്ക് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു എൻ്റെ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് നിങ്ങളുടെ പാവങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കടമെല്ലാം മാറിക്കഴിഞ്ഞു എല്ലാം മാറി യേശു ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ സ്വർഗീയ നിക്ഷേപമായി എഴുന്നള്ളി വന്നിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തു ഞാൻ സമർപ്പിച്ചിരിക്കുന്നു ഇന്ന് മുതൽ കർത്താവേ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തോത്രം ഇതാണ് ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാരണവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ അവിടുത്തെ കൃപികടവോധനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയുടെ സ്തോത്രം സൗജന്യമായ രക്ഷ എന്തായാലും നിങ്ങൾ കാണിച്ചു തന്നതിനായി നന്ദിയുടെ സ്തോത്രം എൻ്റെ കർത്താവേ ഞങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ തിരക്തതൽ വീണ്ടെടുക്കപ്പെട്ടവരായി നീറിന് ലഭിച്ചവരായി കർത്താവോട് രണ്ടാമത്തെ വേണ്ടി നോക്ക് പാർത്തിരിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുവെ ഞങ്ങളെ തിരക്തത്താൽ മറച്ചുകൊള്ളണമേ ശത്രു തൊടാതെ കാത്തുകൊള്ളണമേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ത്വയോടെ കേൾക്കണമേ ആമീൻ മീൻ